നമ്മളെ എൻ കെ സുധീറിനെയും അതുപോലെ തന്നെ യു ആർ പ്രദീപിനെയും നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താണ് രമ്യ ഹരിദാസ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതിനോടൊക്കെ എന്ത് മറുപടി നൽകും, എന്ത് കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് നമുക്ക് ഇനിയിപ്പോൾ നോക്കേണ്ടത്. രമ്യയുടെ റെഡിയാണ്, ഒരു ബസ് സ്റ്റോപ്പിലാണ് ഞാൻ രമ്യയെ പിന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. വെൽക്കം രമ്യ. എന്തായാലും പ്രമോദ്ജിക്കും ഞങ്ങളുടെ ചേലക്കരയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്, താങ്ക് യു. എന്തുണ്ട്, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? അതെ അതെ, തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ അല്പസമയത്തിനങ്ങ് നടക്കാൻ പോവാണ്. എവിടെയാണത്? ചേലക്കരയിൽ വെച്ചിട്ട് നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ആവേശത്തിലാണ് എല്ലാ പ്രവർത്തകരും. അതിന്റെ സജീവമായിട്ടുള്ള മുന്നൊരുക്കത്തിന് ശേഷം പ്രചരണ ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുക. വ്യക്തിപരമായി മൂന്നാമത്തെ ഒരു തെരഞ്ഞെടുപ്പ് വോട്ട് ചോദിക്കലാണ്, അത് ഒരേ പ്രദേശത്തെ ആളുകളോടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞു, പ്രസിഡന്റായിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സാധാരണക്കാരിയായിരിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ സാധിക്കുമെന്ന് തെളിയുന്ന രീതിയിലായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ നമ്മളെ പരിഗണിച്ചത്. 2024 പാർട്ടി ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. നല്ലൊരു മത്സരം അവിടെയും കാഴ്ചവെക്കാൻ സാധിച്ചു. ആ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ചേലക്കരയിൽ നിന്ന് നൽകിയിരിക്കുന്ന ഒരു പിന്തുണയാകാം ഒരു പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിലേക്കും പാർട്ടി പരിഗണിക്കാൻ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയുടെ ആ തീരുമാനം നല്ല തീരുമാനമാണ്, അല്ലെങ്കിൽ അത് അതിന് നന്ദിയുണ്ട് അല്ലെ? പിന്നെ 100%. കാരണം അതിന്റെ നേതൃത്വത്തിൽ, കാരണം ഹൈക്കമാൻഡിന്റെ തീരുമാനം, ACC പ്രസിഡന്റ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സാറ്, ACC കേരളത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ദീപാ മാഡം, അതേപോലെ തന്നെ PV മോഹൻജി, അറിവഴകൻജി, അതിന് KPCC പ്രസിഡന്റ് K സുധാകരൻജി, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറ്, അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ്മ. അതിൽ രമേശ് ചെന്നിത്തല സാറാണെങ്കിലും, മുൻ KPCC അധ്യക്ഷന്മാരായിരിക്കുന്ന മുരളീധരൻ സാറാണെങ്കിലും, മുല്ലപ്പള്ളി സാറാണെങ്കിലും, VM സുധീരൻ സാറാണെങ്കിലും, MM ഹസൻ സാറാണെങ്കിലും, എല്ലാവരും അത് തീരുമാനമെടുക്കുമ്പം നമുക്കതിൻ്റെ ഒരു വലിയ പിന്തുണ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അനുഭവം. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു ചോദ്യം തോന്നുന്നുണ്ട്, അതായത് ഈ എല്ലാവരുടെയും പേരുകൾ ആരുടെയും പേരെങ്കിലും വിട്ടുപോയാൽ അതൊരു പ്രശ്നമാകുമോ എന്നുള്ളത് തോന്നുന്നു? ഒരിക്കലും ഇല്ല. കാരണം അവസാനത്തെ തെരഞ്ഞെടുപ്പ് സമിതി, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലുള്ള ഒരാളാണ്. അപ്പൊ തിരുവനന്തപുരത്ത് ചെല്ലുമ്പം നമുക്കറിയാലോ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഒരു കരുതലും എല്ലാം ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ അവസാന റൗണ്ടിലുള്ള ആ യോഗങ്ങളിൽ നമ്മളെടുത്ത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. പക്ഷേ നമ്മളാണ് എന്ന് നമ്മളോട് പറയാൻ, കാരണം ഹൈക്കമാൻഡ് അത് പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പം മുല്ലപ്പള്ളി സാറിൻ്റെയൊക്കെ വാക്കുകളാണെങ്കിലും, സുധീരൻ സാറ് വിളിക്കുമ്പോഴും ഒക്കെ, അതിപ്പം ഈ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ടല്ല, അല്ലാത്ത സമയങ്ങളിലൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഓരോ ഷെഡ്യൂളിനെ കുറിച്ചും അവർ വളരെ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും.